നമസ്കാരം. ഒക്ടോബർ 10 മുതൽ, അതായത് ഇന്ന് മുതൽ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ കേരളത്തിൽ സജീവമായി ഉണ്ടാകും എന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ റിപ്പോർട്ടിൽ തന്നെ വിലയിരുത്തിയതാണ്. ആ വിലയിരുത്തൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെച്ചാൽ, ഇന്നാണ് സുപ്രീം കോടതി ഇഡിയുടെ ഹർജി പരിഗണിക്കുന്നത്. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റണം, ഇനി ഭരണതലത്തിലെ ഉന്നതന്മാരുമായിട്ടാണ് ഇനി മൊഴിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് നേരെയാണ് നിയമ നടപടികൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സാക്ഷിയാക്കപ്പെട്ടവർ, പ്രതി ചേർക്കപ്പെട്ടവർ, ഇവരൊക്കെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തു നിന്നും ഈ കേസ് കർണാടകയിലേക്ക് മാറ്റണം എന്നാണ് ഇഡി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ആ ഹർജി ഇന്നാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ വീണ്ടും സ്വർണ്ണക്കടത്ത് കേസ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാകും എന്ന് ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെ വിലയിരുത്തിയിരുന്നതാണ്. പക്ഷേ ഇന്ന് തീർച്ചയായും ഹർജി പരിഗണിക്കുന്നുണ്ട്. അതിനു മുന്നേ തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞു. അത് സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടതാണ്. ചതിയുടെ പത്മവ്യൂഹം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം സംബന്ധിക്കുന്ന ചില സൂചനകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കേരളത്തിലെ ഉന്നതർ, ഭരണതലത്തിലെ ഉന്നതർ, മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ മറ്റ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ, മുൻ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ, അതുപോലെ തന്നെ കെ ടി ജലീൽ, ഇവർക്കെതിരെയെല്ലാം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്ന സൂചന പുറത്തു വരുന്നുണ്ട്. സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ആദ്യത്തേത്. സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കോടികൾ സമ്പാദിച്ചുവെന്നും ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറും അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും വലിയ രീതിയിൽ വാക്കേറ്റമുണ്ടായി എന്നും എല്ലാം സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് സ്വപ്ന സുരേഷ് ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇതിന് സാഹചര്യമായി ഒരുപാട് നിരവധി തെളിവുകളുണ്ട് എന്നുള്ളതാണ്. സാഹചര്യ തെളിവുകൾ സ്വപ്നയുടെ ആരോപണത്തോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കെ കെ ശൈലജ ഇല്ലായിരുന്നു. മുഖ്യമന്ത്രിയും കെ കെ ശൈലജയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെയധികം ആ കാലത്ത് തന്നെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ശിവശങ്കറും അതുപോലെ തന്നെ അന്നത്തെ ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അതുപോലെ ആരോഗ്യമന്ത്രിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ഈ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. വ്യക്തിപരമായ ചില വെളിപ്പെടുത്തലുകൾ കൂടി അവർ നടത്തുന്നുണ്ട്. അതായത് താനും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറും തമ്മിൽ വിവാഹിതരായിട്ടുണ്ട്. ചെന്നൈയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച്, ചെന്നൈയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ശിവശങ്കർ ഈ സ്വപ്ന സുരേഷിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. അത് ഈ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് NIA പിടിയിലായി ശിവശങ്കർ ആദ്യമായി തന്നെ കാണാൻ വരുന്ന സമയം വരെ ഈ താലിചരട്, മഞ്ഞ ചരടിൽ കോർത്ത താലി തൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അതായത് ഈ താലിക്കെട്ടിന് ശേഷം ഒരിക്കലും കൈവിടില്ല എന്നൊരു വാഗ്ദാനം ശിവശങ്കർ തനിക്ക് നൽകിയിരുന്നു എന്നും ഈ സ്വപ്ന സുരേഷ് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല തൻ ആർക്കെതിരെയും ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ യാതൊന്നും തന്നെയില്ല. പക്ഷേ കേരള മന്ത്രിസഭയിലെ ഒരു മുൻ മന്ത്രി, നിയമസഭയിലെ പ്രമുഖൻ, കോൺസുലേറ്റുമായി നിരന്തരം സന്ദർശകനായിരുന്ന, സമ്പർക്കത്തിലുണ്ടായിരുന്ന, കോൺസുലേറ്റിൽ നിരന്തരം സന്ദർശനം നടത്തിയിരുന്ന ഒരു വ്യക്തി തന്നെ വാട്സാപ്പ് ചാറ്റിലൂടെ പലതവണ ക്ഷണിച്ചിട്ടുണ്ട്, ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും താൻ വഴങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈംഗിക ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. താൻ പല പ്രാവശ്യം ഇത്തരത്തിൽ അശ്ലീല മെസ്സേജുകൾ തൻ്റെ ഫോണിലേക്ക് വന്നിരുന്നു, പക്ഷെ താൻ വഴങ്ങിയിരുന്നില്ല എന്ന് സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ആരാണ് ഈ മുൻമന്ത്രി? ആരാണ് കോൺസുലേറ്റുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന നിയമസഭാംഗം എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ കേരളീയർക്കറിയാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാകും ഇനി വരും ദിവസങ്ങളിൽ ഉയരാൻ പോകുന്നത്. ഒപ്പം ഇന്ന് സുപ്രീം കോടതി ഇഡിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് സുപ്രീം കോടതിയുടെ പരാമർശം എന്നത് സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. കാരണം
ഇതിലെ ഒരു അപകടം സംബന്ധിച്ച് അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അപകടം പതിയിരിപ്പുണ്ട് എന്ന സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇ ഡി ട്രാൻസിറ്റ് പെറ്റീഷൻ നൽകിയത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെയാണ്. ഇതിൽ സർക്കാർ കക്ഷിയെയല്ല, പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വലിയ വിവരങ്ങൾ സ്വപ്ന 164 മൊഴിയിൽ പറയുന്നുണ്ട്. ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരാം ഈ ട്രാൻസിറ്റ് പെറ്റീഷൻ പരിഗണിക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനെതിരെ ചില പരാമർശങ്ങൾ സുപ്രീം കോടതി നടത്താൻ സാധ്യതയുണ്ട്. ആ സമയത്ത് സർക്കാരിൻ്റെ അഭിഭാഷകൻ അവിടെ ഉണ്ടാകണം, സർക്കാരിന് പറയാനുള്ളത് പറയാൻ സാധിക്കണം. അതുകൊണ്ട് ഈ സ്വപ്ന സുരേഷ് പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ നിന്ന് മാറ്റരുത്, കേരളത്തിൽ നിന്ന് മാറ്റാനുള്ള സാഹചര്യമില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ മറ്റൊരു ഹർജിയും ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ചായിരിക്കും ഇന്ന് പരിഗണിക്കുക. എന്തായിരിക്കും സുപ്രീം കോടതി പറയാൻ പോകുന്നത്, ഇനി എന്തായിരിക്കും സ്വർണ്ണക്കടത്തിൻ്റെ ഭാവി, സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഭാവി, ഇതെല്ലാം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.